എല്ലാവർക്കും അറിയാൻ തോന്നുന്നു. അതിൻ്റെ പുറകിൽ ഒരു കറുത്ത ഞരമുണ്ട്, അതെടുത്ത് കളഞ്ഞിട്ടാണ് നമ്മൾ വൃത്തിയാക്കുന്നത്. ഈ സ്പൂണാണ് ഞാൻ എല്ലാം എടുത്തിട്ടുള്ളത്, ഈ ഒരു സ്പൂണിൻ്റെ അളവിനാണ്. ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ നമ്മുടെ പൊഞ്ചക നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇത് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു നാടൻ കറിയാണ്, തേങ്ങ അരച്ച കൊഞ്ചുകറി. അതാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. വളരെ ടേസ്റ്റാണ് കേട്ടോ, നമുക്ക് വേറെ ഒരു കറിയും വേണ്ട. ആ ചട്ടി തന്നെ കുറച്ച് ചോറിട്ട് തിന്നാൽ ആഹ് സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. അതിന് വേണ്ടിയിട്ട് ഞാൻ കൊഞ്ച് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. വൃത്തിയാക്കുന്നതൊക്കെ എല്ലാവർക്കും അറിയാൻ തോന്നുന്നു. അതിൻ്റെ പുറകിൽ ഒരു കറുത്ത ഞരമുണ്ട്, അതെടുത്ത് കളഞ്ഞിട്ടാണ് നമ്മൾ വൃത്തിയാക്കുന്നത്. അപ്പോൾ അതേപോലെ കൊഞ്ച് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് കറി തയ്യാറാക്കുന്നത് നോക്കാം. അപ്പം നമ്മൾ നല്ല നാടൻ കൊഞ്ചുകറിയല്ലേ തയ്യാറാക്കുന്നത്. അപ്പം നമുക്ക് നാടൻ രീതിയിൽ ചട്ടി തന്നെ തയ്യാറാക്കാം. പിന്നെ അടുപ്പിലൊക്കെ വെച്ചാൽ നല്ലതാണ്, പക്ഷെ നമുക്കിപ്പോൾ അതിനുള്ള നിർവാഹം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഗ്യാസിൽ തന്നെ ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി, നമുക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്, അതിലേക്ക് ഒരല്പം ഉലുവ ചേർത്ത് കൊടുക്കാം. കടുക് ഒന്നും ഇപ്പം ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല, നമുക്ക് അവസാനം താളിക്കാനുള്ളതാണ്. അപ്പോൾ ഉലുവ ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ആ പച്ച മണം മാറുന്നത് വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴച്ചെടുക്കാം. നമുക്ക് കൂടെ തന്നെ ഒരു മൂന്ന് പച്ചമുളക് നെടുകയും ചെറിയതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില കൂടി വേണം, അതും കൂടി നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് ഇഞ്ചിയുടെ പച്ചമുളകിൻ്റെ ഒക്കെ പച്ചമുളകൊക്കെ മാറി വന്ന് വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കതിലേക്ക് ഒരു രണ്ട് തക്കാളി മുറിച്ചത് ചേർത്ത് കൊടുക്കാം. തക്കാളി അങ്ങ് സ്മാഷ് ചെയ്തെടുക്കൊന്നും വേണ്ട, ജസ്റ്റ് നമുക്കൊന്ന് വഴറ്റിയെടുക്കാൻ മതി. തക്കാളിയൊക്കെ ഒരുവിധം നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികളെന്ന് പറഞ്ഞാൽ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, രണ്ട് ടീസ്പൂൺ മുളക് പൊടി, ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഈ സ്പൂണാണ് ഞാൻ എല്ലാം എടുത്തിട്ടുള്ളത്, ഈ ഒരു സ്പൂണിൻ്റെ അളവിനാണ്. ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങ അരച്ചതാണ്. നമ്മുടെ തേങ്ങ അരച്ച കൊഞ്ചുകറിയാണല്ലോ, അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് തേങ്ങ ഒന്ന് അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ തേങ്ങയുടെ അരമുറി തേങ്ങയാണ്, പിന്നെ ഒരു നാലഞ്ച് കഷ്ണം ചെറിയ ഉള്ളി. ഇത് രണ്ടും കൂടി നമുക്ക് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പം നമ്മൾ തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ അരപ്പ് ആ കറിയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അരപ്പ് നമുക്ക് ഈ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ചാറിനകത്ത് കുറച്ച് വെള്ളം കൂടി ചേർത്ത് നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ആ ചാറിനകത്ത് തന്നെ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. നമ്മുടെ ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇതിനകത്ത് കിടന്നാണ് നമ്മുടെ ചെമ്മീനൊക്കെ വെന്ത് വരേണ്ടത്. ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. അപ്പം ഞാൻ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എത്രയാണോ ഗ്രേവി വേണ്ടേ അതിനനുസരിച്ച് നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരല്പം പുളി പിഴിഞ്ഞതാണ്, നമുക്ക് ഇതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള കൊഞ്ച് ചേർത്ത് കൊടുക്കാം. കൊഞ്ച് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. കൊഞ്ചെല്ലാം നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്ത്, എന്നിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. പിന്നെ കൊഞ്ച് നമ്മൾ ഒരുപാട് സമയമൊന്നും വേവിക്കേണ്ട ആവശ്യമില്ല.
ഓവർകുക്ക് ആയാൽ ആ കൊഞ്ചിന്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും, ഭയങ്കര കട്ടിയായി പോവും. അതുകൊണ്ട് 10 മിനിറ്റ് തന്നെ അതിന് ധാരാളമാണ്. അപ്പൊ നമുക്ക് 10 മിനിറ്റ്, കൃത്യം 10 മിനിറ്റ് ഇതൊന്ന് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പൊ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ മൂടി വെച്ച് കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് നമുക്ക് അത് തുറന്ന് നോക്കാം. നമ്മുടെ കൊഞ്ചൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഓവർ കുക്ക് ആവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നന്നായിട്ട് വെന്തൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇത് പെട്ടെന്ന് വേവും, കൊഞ്ച് അധികം വേവുള്ള സാധനമൊന്നുമല്ല. അപ്പൊ നമ്മുടെ കറി തയ്യാറായിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഗ്രേവി എത്ര വേണമെന്നനുസരിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ച് തീ കൂട്ടിയിട്ടിട്ട് ഈ അരപ്പ് കുറച്ചുകൂടി ഒന്ന് വറ്റിച്ചെടുക്കാം. കറിയല്ലേ, കുറച്ച് ഗ്രേവി ഇരിക്കുന്നത് നല്ലതാ. അപ്പൊ നമ്മുടെ കറി തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് താളിച്ചെടുക്കാം. അപ്പൊ താളിച്ചെടുക്കാനായിട്ട് നമുക്ക് വേണ്ടത് കടുക്, വറ്റൽമുളക്, കറിവേപ്പില, പിന്നെ കുറച്ച് ചെറിയ ഉള്ളി കനം കുറച്ച് അരിഞ്ഞെടുത്തത്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് താളിക്കാൻ വേണ്ടേ. ഇനി നമുക്ക് ഇതൊന്ന് താളിക്കാം. അപ്പൊ താളിക്കാനായിട്ട് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടാകുമ്പോഴേക്കും നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. അപ്പൊ എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി തീർന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ ചെറിയ ഉള്ളി അരിഞ്ഞത് അതും കൂടി ചേർത്ത് കൊടുക്കാം. ഉള്ളി നന്നായിട്ടൊന്ന് വഴക്കണം. ഇത് ബ്രൗൺ കളറിലാകണം നമുക്ക്. അതുവരെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പൊ നമ്മുടെ ചെറിയ ഉള്ളി നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി വറുത്താൽ ഇത് കരിഞ്ഞു പോവും. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് നമുക്ക് നമ്മുടെ കൊഞ്ച് കറിയിലൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം ഇതിനകത്ത് നീക്കി ഇട്ടിട്ടുണ്ട്. അത് ഒരു കയ്യിൽ നമുക്ക് ബാലൻസ് ചെയ്യാൻ പാടാട്ടോ, നല്ല കട്ടിയുള്ള പാത്രം. എന്നാലും ഞാൻ എല്ലാം ഇതിനകത്തേക്ക് നീക്കി ഇട്ടിട്ടുണ്ട്. അപ്പൊ നമ്മുടെ സ്വാദിഷ്ടമായ കൊഞ്ച് കറി, തേങ്ങ അരച്ച നാടൻ കൊഞ്ച് കറി തയ്യാറായിട്ടുണ്ട്. നല്ലൊരു പ്രത്യേക മണമായിട്ടോ, സ്പെഷ്യൽ സ്മെല്ലാണ് ഇതിന്. എല്ലാവരും ചെയ്ത് നോക്കണം, എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കമൻസ് അറിയിക്കുക. പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.